ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിൽ വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ, വളരെ എളുപ്പത്തിലുണ്ടാക്കാം. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ഒരു അവിൽ വറുത്തത് ഉണ്ടാക്കി എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് അവിലാണ്. ഇനി ഇത് ചൂടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ, എങ്കിലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ അവിൽ വറുത്തത് ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരവത് കൂടെ നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ശർക്കരയാണ്. ഇത് പൊടിച്ചെടുക്കാം. അപ്പൊ ഇതാ ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇതിലേക്ക് 2-3 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ അവിലും തേങ്ങയൊക്കെ വറുത്ത അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യൊഴിച്ച് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അവിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കര കൂടെ ഇട്ട് കൊടുക്കണം. ശർക്കരയോടൊപ്പം തന്നെ ഏലക്കായ് പൊടിച്ചതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം, എങ്കിലേ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏകദേശം നമ്മുടെ അവിൽ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.